കണ്ണൂർ കൊട്ടിയൂരിൽ പിടികൂടിയ കടുവയെ മൃഗശാലയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. കണ്ടപ്പനം വനംവകുപ്പ് ഓഫീസ് നാട്ടുകാർ ഉപരോധിക്കുകയാണ്. കടുവയെ വനത്തിൽ തുറന്നുവിടില്ലെന്ന് രേഖാമൂലം ഉറപ്പു നൽകണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇതിനെ തൃശ്ശൂർ മൃഗശാലയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. വൈകുന്നേരം 6:30 വരെ ഇയാൾ സംസാരിച്ചതാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഇതിനെ കണ്ണം ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്. അത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. ഇത് കണ്ണം ഫോറസ്റ്റ് ഓഫീസിലെത്തുമോ, അതിനുമുമ്പ് നെടുമ്പോയി വനത്തിൽ തുറന്നു വിടുമോ എന്നുള്ള സംശയം നമുക്ക് ബലമായിട്ട് നിൽക്കുന്നുണ്ട്. അതിനൊരു ബുദ്ധിമുട്ടും അതിൻ്റെ പ്രതിഷേധമാണ് ഇപ്പോൾ ജനങ്ങൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഒരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ നീങ്ങുന്നു. വളരെ പെട്ടെന്ന് എന്തായാലും കാട്ടിലേക്ക് തുറന്നുവിടാൻ പറ്റിയ ആരോഗ്യസ്ഥിതിയല്ല കടുവയുടേത്. പക്ഷേ ഇപ്പോൾ മൃഗശാലയിലേക്ക് മാറ്റണം എന്നുള്ള ആവശ്യം അത് ശക്തമാക്കി ഉയർത്തുന്നു നാട്ടുകാർ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അരുൺ? അറിയിച്ചിട്ട് ഈ കടുവയെ പിടികൂടിയ ഘട്ടത്തിൽ തന്നെ ഇതിനെ വനത്തിൽ തുറന്നു വിടരുതെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു. അത്തരം ചില ആശങ്കകൾ നാട്ടുകാർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. വനത്തിൽ തുറന്നുവിട്ടാൽ വീണ്ടും ഇത് ജനവാസ മേഖലയിലേക്ക് വരികയും ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അതിനുശേഷം ഇത് പിടികൂടി സമീപത്തെ വനം വകുപ്പ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് DFO ഉൾപ്പെടെ പറഞ്ഞത് ഇതിനെ ഉടൻ തന്നെ വനത്തിലേക്ക് തുറന്നുവിടാൻ പറ്റുന്ന സാഹചര്യമല്ല, അത്തരം ആരോഗ്യം ഈ കടുവയ്ക്കില്ല എന്ന കാര്യമായിരുന്നു പറഞ്ഞത്. ഇത് മൃഗശാലയിലേക്ക് ഉൾപ്പെടെ മാറ്റണം, അത്തരം അന്തിമ തീരുമാനമെടുക്കണമെങ്കിൽ ഇതിൽ ഡോക്ടേഴ്സിന്റെ വിശദമായ പരിശോധന റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നതാണ് വനം വകുപ്പ് വിശദീകരിച്ചത്. എന്നാൽ നാട്ടുകാർ അതിൽ ഇപ്പോഴും ആശങ്ക പ്രകടിപ്പിക്കുന്നു. അതിൽ ഈ മൃഗശാലയിലേക്ക് മാറ്റാനുള്ള തീരുമാനം ഇതുവരെ എടുത്തില്ല. ഇത് പിന്നീട് ഈ പ്രതിഷേധങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ ഇതിനെ വനത്തിൽ തന്നെ തുറന്നുവിടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അത് മുമ്പും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. അത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെ മൃഗശാലയിലേക്ക് തന്നെ മാറ്റണം, വനത്തിൽ തുറന്നുവിടില്ല എന്ന് രേഖാമൂലം വനം വകുപ്പ് അറിയിക്കണമെന്ന ആവശ്യമാണ് ഈ പ്രതിഷേധിക്കുന്ന നാട്ടുകാർ അവർ പറയുന്നത്. എന്തായാലും ഇല്ലെങ്കിൽ ഈ പ്രതിഷേധം ശക്തമായി തന്നെ തുടരും എന്നതാണ് നാട്ടുകാരുടെ നിലപാട്. എന്തായാലും വനം വകുപ്പ് ഇതിനെ പെട്ടെന്ന് എന്തായാലും ഈ വനത്തെ ഉൾവനത്തിലേക്ക് തുറന്നുവിടില്ല, അത്തരം ആരോഗ്യം ഇല്ല കടുവയ്ക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അത് രേഖാമൂലം അറിയിക്കുമോ അല്ലെങ്കിൽ അതിൽ നാട്ടുകാർക്ക് എന്തെങ്കിലും ഉറപ്പ് നൽകുമോ എന്ന കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണ്. ശരി, അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു.